ഗൃഹവൈദ്യ മേഖലയിൽ നമ്മുടെ പൂർവ്വസൂരികളായ അമ്മമാർ ചരകശുശ്രുതാദികളുടെ സംഹിതാകാലങ്ങളിൽ നിന്ന് വികസിപ്പിച്ച് നൂറ്റാണ്ടുകളിലൂടെ പരീക്ഷിച്ചറിഞ്ഞ് ഉറപ്പുവരുത്തി പാർശ്വഫലങ്ങളെ മുഴുവൻ നിർമാർജനം ചെയ്ത് എഴുതി സൂക്ഷിച്ചിട്ടുള്ള ആയിരം ആയിരം ഔഷധങ്ങളുണ്ട്. ജ്വരമാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ചു പറഞ്ഞു വരുന്നത്. ജ്വരാനുബന്ധമായി മലം മൂത്രം ഇവയൊക്കെ ബന്ധിക്കാറുണ്ട്. മലമൂത്ര തടസ്സം അങ്ങനെ വന്നാൽ നാഗരാദി കഷായം സഹസ്രയോഗാദികളിലൊക്കെ ഉള്ളതാണ്, ക്ലാസിക്കലായി ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. അത് ആവണക്കെണ്ണയും ഇന്ദുപ്പും ചേർത്ത് കൊടുത്താൽ മാറുന്നതാണ്. ചുക്ക് ഇട്ട് ചുക്ക് ചുട്ട് ഇട്ട് പാല് കാച്ചി അതിൽ ആവണക്കെണ്ണ ചേർത്ത് കൊടുത്താലും ഉത്തമമാണ് മലമൂത്രബന്ധത്തിന്. മലമൂത്രബന്ധം ഏറുമെങ്കിൽ അതിന് ചുണ്ടവേര് ചുക്ക് പടോലവള്ളി വിഴാലരിക്കമ്പ് ഇത് കഷായം വെച്ച് അതിൽ ആവണക്കെണ്ണ ചേർത്ത് അല്പം ഇന്ദുപ്പും കൂട്ടിക്കൊടുത്താൽ വയറൊഴിഞ്ഞു പോകുന്നതാണ്. മലബന്ധത്തിന് എല്ലൊരു വിചിത്രമായ കാര്യം, മലബന്ധമായാലും മൂത്രബന്ധമായാലും ഇതുകൊണ്ട് മാറും. മൂത്രകൃച്ഛ്രത്തിങ്കൽ പഴയകാലത്ത് ആധുനിക ഭിഷഗ്വരന്മാർ പോലും ചുക്കിട്ട് കാച്ചിയ പാലിൽ ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കുകയായിരുന്നു. ആ രീതിയൊക്കെ പരീക്ഷിച്ച് അറിയുന്നതിന് മുമ്പ് കൊടുക്കുന്ന ഔഷധങ്ങളും അതിനെ തുടർന്നുള്ള ഡയാലിസിസും അതിൻ്റെ കേമത്വവും അതിലൂടെ കുടുംബം മുടിഞ്ഞതിൻ്റെ അഭിമാനവുമൊക്കെ ചർച്ച ചെയ്യുന്ന കാലമാണിത്. കോടീശ്വര ഭവനങ്ങൾ, കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, തൊഴിലിൽ നിന്ന് സമ്പാദിക്കുന്നതിലേറെ പണം സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള സാമൂഹ്യ മണ്ഡലങ്ങളിലെ ഉന്നതന്മാർ, എൻ്റെ കുട്ടിക്ക് ഞാനിങ്ങനെ സമ്പാദിച്ചു കൂട്ടി ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമെല്ലാം സ്വത്ത് പല നമ്പറുകളിൽ, ആഡംബര കാറുകൾ, ക്ലബിൽ പോകുന്ന ഭാര്യ ഒക്കെയായി വികസിച്ചു വന്നിട്ട് കുഞ്ഞിൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞ് വൃക്കരോഗം കൊണ്ട് വലഞ്ഞ് ഡയാലിസിസിലാണ്. ഡെയിലി 1000 രൂപ വേണം. ഇപ്പം മാറ്റിവെക്കേണ്ട ഇതിലാണ്, ഒരു കുഞ്ഞേ ആകെയുള്ളൂ. കേരളത്തിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ വൈദ്യശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ നമ്മൾ അത്ഭുതപ്പെടുന്നു. മനുഷ്യൻ്റെ ആഹാര രുചികളിൽ നമ്മൾ അത്ഭുതപ്പെടുന്നു. തൊഴിൽപരമായ അഴിമതിയിലും മറ്റും നമ്മൾ അത്ഭുതപ്പെടും. ഒരു ഭാഗത്ത് അഴിമതിയും വക്രതയും കൊണ്ട് ജടിലമായ മനസ്സ് വഞ്ചനയുടെയും ചതിയുടെയും തലങ്ങളിൽ രൂപാന്തരപ്പെട്ട മനസ്സ് പാപമംഗിലമായി ഉണ്ടാക്കിയെടുത്ത ബീജദോഷങ്ങൾ, മറ്റൊരു ഭാഗത്ത് ആഹാരത്തിൻ്റെ അശുദ്ധിയിലൂടെ ദുഷിപ്പിച്ചെടുത്ത ബീജാണ്ടങ്ങൾ, വേറൊരു ഭാഗത്ത് ആധുനികതയുടെയും പരിഷ്കാരത്തിൻ്റെയും പേരിൽ തകർത്തെറിഞ്ഞ്
അശുദ്ധമാക്കിയെടുത്ത ബീജാണ്ടങ്ങൾ, ഇതെല്ലാം കൊണ്ട് അങ്കിതമായ അനഭിവ്യക്തമായ രോഗങ്ങളോടുകൂടിയ ബീജാണ്ടങ്ങൾ, അഭിവ്യക്തങ്ങളായ രോഗങ്ങളോടുകൂടി മക്കളും മക്കളുടെ മക്കളുമായി ജനിച്ച് അസാൻമാർഗിക നിലകളിൽ ജീവിച്ചതിൻ്റെ ശിക്ഷ വാർദ്ധക്യകാലത്ത് പൂർവകർമ്മങ്ങളെ സ്മരിച്ച് കൃതം സ്മര കൃതോസ്മര എന്ന നിലയിൽ ലോകത്ത് നിന്ന് തിരോധാനം ചെയ്യാൻ ഒരുങ്ങുന്നവരെ കാണുമ്പോൾ അൾസൈമേഴ്സിൻ്റെയും മോട്ടോർ ന്യൂറോണിൻ്റെയും പാർക്കിൻസോണിസത്തിൻ്റെയും തലങ്ങളിൽ വാർദ്ധക്യവും മക്കൾക്കും മക്കളുടെ മക്കൾക്കും അനന്തകോടി രോഗങ്ങളും കൊണ്ട് വിഷമിക്കുന്നൊരു തലമുറയെ കാണുമ്പോൾ മാനവനോട് നിന്റെ ജീവിതക്രമങ്ങൾ തിരുത്തുവാൻ സമയമായിട്ടുണ്ടെന്നെങ്കിലും പറയുവാൻ നമ്മുടെ മതമ നേതാക്കൾ ശ്രമിക്കേണ്ടതാണ്. അനുകരണീയരായി അവർ ജീവിച്ചു കാണിക്കേണ്ടതാണ്. ലാളിത്യത്തിൻ്റെയും പരിശുദ്ധിയുടെയും അവാച്യമായ മാധുരി ഉൾക്കൊണ്ടുകൊണ്ട് വരും തലമുറകളെ ആമയങ്ങളില്ലാത്ത ലോകങ്ങളിലേക്ക് ഉയർത്തുവാൻ പര്യാപ്തമായിട്ട് അവർ ചിന്തിക്കേണ്ടതാണ്. അവിടെയാണ് ഗൃഹവൈദ്യത്തിന് അതീവ പ്രാധാന്യമുണ്ടാകുന്നത്. പക്ഷെ പകരം ഡയാലിസിസ് ഉപകരണങ്ങളുടെയും കീമോതെറാപ്പിയുടെയും ഒക്കെ വലിപ്പത്തിലും വളർച്ചയിലുമാണ് ശാസ്ത്രം വളർന്നുവെന്ന് അവകാശപ്പെടുന്നത്. മനുഷ്യൻ്റെ ആരോഗ്യം വളർന്നു എന്നുള്ള അഭിമാനത്തിലല്ല. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മലബന്ധത്തിൽ അവിപത്തി ചൂർണം കൊടുക്കാം. ചുക്ക്, അമൃത്, കടുക്കത്തോട് വെളുത്താവണക്കിൻ വേര്, ഇവ പൊടിച്ച് ശർക്കരയിൽ കുഴച്ചു കൊടുക്കാം. അതും ജ്വരം പോകാനും ഉത്തമമാണ്. സന്നിപാത ജ്വരത്തിനനുബന്ധമായി ചിത്തഭ്രമമുണ്ടാവും. ഇന്ന് നമുക്കൊരു പ്രശ്നമുള്ളത്, നമ്മൾ പനിയും മറ്റും വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പിച്ചും പേയും ഒക്കെ പറയുന്നുവെന്ന് വന്നാൽ പനിയുടെ ഡോക്ടർ നോക്കിയിട്ട് പോയ സമയത്ത് ഇത് പനിയുടെ അനുബന്ധമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഉടനെ അടുത്ത നോട്ടക്കാരൻ വരുന്നത് സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹം സൈക്കഡലിക് ഡ്രഗ്സാണ് ഉടനെ തന്നെ കുറിക്കുന്നത്. മാദകദ്രവ്യങ്ങൾ ചേർന്നുണ്ടായ ഔഷധങ്ങളാണ്. പകരം അത് ചിത്തഭ്രമമാണെന്നും പനി ജാഗ്രത് കടന്ന് സ്വപ്നത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നും സൂക്ഷ്മശരീരത്തെ ബാധിച്ചിരിക്കുന്നു എന്നും സ്മൃതിയെ അത് ബാധിച്ചിരിക്കുന്നുവെന്നും തിരിച്ചറിയണം. പലപ്പോഴും പനിയുടെ അനുബന്ധമായി വരുന്ന ചിത്തഭ്രമത്തെ ഉന്നത മരുന്നുകൾ കൊടുത്ത് ശമിപ്പിക്കുമ്പോഴാണ് തന്ത്രികളെ ബാധിക്കുന്നത്, നാഡികളെ ബാധിക്കുന്നത്. തന്ത്രിജന്യങ്ങളായ നെർവസ്നെസ്, ന്യൂറോസിസ് പലപ്പോഴും ഉണ്ടാകുന്നു. അത് സൈക്കോസിസിലേക്ക് മൊഴി മാറുന്നത്,
ന്യൂറോസിസിൻ്റെയും സൈക്കോസിസിൻ്റെയും തലങ്ങളിലേക്ക് രോഗത്തെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വൈദ്യജന്യങ്ങളായ രോഗങ്ങളെ ഉണ്ടാക്കുവാൻ പര്യാപ്തങ്ങളായ ഔഷധങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അന്തരാളങ്ങളിൽ ഒട്ടേറെയാണ്. ഒന്നും രണ്ടുമല്ല. മാർട്ടിൻഡെയിൽ എക്സ്ട്രാ ഫാർമക്കോപ്പിയയും മറ്റും എടുത്തു നോക്കിയാൽ പനിക്ക് കൊടുക്കുന്ന ചില ഔഷധങ്ങൾ പനിയുള്ളവൻ കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ രാത്രിയിൽ അവനെ എടുത്തെറിയുന്നതായും ആന കുത്തുന്നതായും ഒക്കെ സ്വപ്നം കാണുന്നത്, വികലങ്ങളായ സ്വപ്നങ്ങൾ കൊണ്ട് ഭയന്ന് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റോടുന്നവരെ കാണും. അതിനെക്കുറിച്ച് മരുന്ന് തന്നവരോട് ചെന്ന് പറഞ്ഞാൽ അത് മരുന്നിൻ്റെതാണെന്ന് അവർ വായിച്ചു വച്ചിട്ടില്ലെങ്കിൽ പറയുന്നത് വേറൊരു അപകടത്തിന് കാരണമാവും. മറ്റ് രണ്ട് മരുന്നുകൾ ഉടനെ രംഗപ്രവേശം ചെയ്യും. പകരം ഈ മരുന്ന് താൽക്കാലികമായി ഉണ്ടാക്കിയ ഹാലൂസിനേഷനാണെന്നും ഇത് ചിത്തഭ്രമമാണെന്നും മരുന്നിൽ നിന്ന് ഈ ചിത്തഭ്രമം വരാമെന്നും ജ്വര അനുബന്ധമായി തന്നെ ഈ ചിത്തഭ്രമം വരാമെന്നും ആ ചിത്തഭ്രമത്തെ കാണേണ്ടത് എങ്ങനെയാണെന്നുമുള്ള അറിവ് വരെ പ്രാചീന അമ്മമാർക്കുണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞ് സന്നിപാതജ്വരം വന്ന് കിടക്കുമ്പോൾ ചിത്തഭ്രമമുണ്ടായാൽ ഉടനെ വിശഗ്വരനെ വിളിക്കാനൊന്നും അല്ല അമ്മമാരോടിയിരുന്നത്. അവർക്കറിയാം ഈ ചിത്തഭ്രമത്തിന് കാരണം ഈ സന്നിപാതജ്വരത്തിനനുബന്ധമായി കുഞ്ഞിൻ്റെ കരളിലെ ചെമ്പ് അലിഞ്ഞു പോയിട്ടുണ്ടെന്ന്. സന്നിപാതജ്വരം കൊണ്ടോ മോളിബ്ഡീനം കലർന്നിട്ടുള്ള ഭക്ഷണം കൊണ്ടോ മോളിബ്ഡീനമുള്ള പെയിൻറ്റുകളും മറ്റും നിരന്തരം അടിച്ചു ശ്വസിക്കുക കൊണ്ടോ ചെമ്പിൻ്റെ ജാരനായ മോളിബ്ഡീനം കലർന്ന് ചെമ്പരിച്ചു പോകുന്നത് കൊണ്ടോ ഒക്കെ ഈ ചിത്തഭ്രമം സംഭവിക്കും. ജ്വരാനുബന്ധമായി വരുന്ന ചിത്തഭ്രമത്തിൽ ജ്വരത്തിൻ്റെ ഏറിയ ആക്രമണത്തിൽ യകൃത്തിനെ ബാധിക്കുമ്പോഴാണ് ചെമ്പ് കുറയുന്നത്. നമ്മുടെ ശരീരത്തിന് ഓർമ്മയും മറ്റും നിലനിൽക്കാൻ ചെമ്പ് വേണമെന്ന് ഏറ്റവും പ്രാചീന കാലത്ത് തന്നെ അറിഞ്ഞവരായിരുന്നു നമ്മുടെ പൂർവികർ. വളരെ പെട്ടെന്ന് ഫലം കിട്ടാൻ ചെമ്പും മറ്റും ഭസ്മമാക്കി കൊടുത്തിരുന്നത് അതുകൊണ്ടാണ്. ഇന്നതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. ചെമ്പ് ധാരാളമുള്ള ജീവിയാണ് മണ്ണിര, ഭൂനാഗം. ഭൂനാഗം ശുദ്ധി ചെയ്ത് ചെമ്പ് വേർതിരിക്കാനൊരു കൽപ്പന ആയുർവേദത്തിലുണ്ട്. നമ്മളിവിടെ ചെമ്പ് വേർതിരിക്കാനൊന്നും പോകണ്ട. ഭൂനാഗം, മണ്ണിര, മഞ്ഞൾ നീരെടുത്തോ മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയോ ആ മഞ്ഞൾ വെള്ളം അല്ലെങ്കിൽ മോര് ഇതിലാണ് ഭൂനാഗത്തെ ശുദ്ധി ചെയ്യുന്നത്. അതിലെ മണ്ണൊക്കെ പോണം. ജീവനോടെ ഭൂനാഗത്തെ പിടിച്ച് മോരിലോ മഞ്ഞളിൻ്റെ വെള്ളത്തിലോ ഇട്ടാൽ അത് ആ മണ്ണെല്ലാം കക്കിക്കളയും. ഗ്ലാസ് പോലെ ഇരിക്കുന്നത് എല്ലാ മണ്ണും കക്കിക്കളഞ്ഞ് ശുദ്ധി ചെയ്തെടുത്ത ഭൂനാഗം. ഇരട്ടി മധുര, മഞ്ഞപ്പിത്തവും മറ്റും വന്ന് ലിവറിന് രോഗം വരുമ്പോൾ കണ്ണിൻ്റെ മഞ്ഞ നിറവും ഒക്കെ പോയി ലിവറിൻ്റെ രോഗം മാറാൻ ഇരട്ടി മധുരവും തുമ്പപ്പൂവും കൂടി, തുമ്പപ്പൂ 5 ഗ്രാം, ഇരട്ടി മധുരം 1 ഗ്രാം, കാവിമണ്ണ് 1 ഗ്രാം
ചേർത്ത് ചെറിയ കിഴികെട്ടി മുലപ്പാലിൽ മുക്കി കണ്ണിലുട്ടിച്ചാൽ മതി. അത്ര ഫലപ്രദമാണ് ഇരട്ടിമധുരം. ചന്ദനം ശുദ്ധി ചെയ്ത ഭൂനാഗം, ഇരട്ടിമധുരം, ചന്ദനം ഇവ സമമായി മുലപ്പാലിൽ അരച്ച്, മുലപ്പാല് ചേർത്തരയ്ക്കുമ്പോഴാണ് ആ യോഗം സർവലക്ഷണയുക്തമാകുന്നത്. ഒരു മഞ്ചാടിക്കുരുവിൻ്റെ വലിപ്പത്തിൽ ഗുളികയുരുട്ടുക, എന്നിട്ടത് മുലപ്പാലിലോ ഇഞ്ചി നീരിലോ കൊടുക്കുക. ചിത്തഭ്രമം മാറുന്നതാണ്. സന്നിപാതജ്വരത്തിന് അനുബന്ധമായി വരുന്ന ചിത്തഭ്രമം ശുദ്ധി ചെയ്തെടുത്ത കുഴിയാന ഭൂനാഗം, അത് ഇരട്ടിമധുരവും ചന്ദനവും ചേർത്ത് മുലപ്പാലിലോ അതല്ലെങ്കിൽ ഇഞ്ചി നീരിലോ അരയ്ക്കാം. പക്ഷെ നല്ലത് മുലപ്പാലിലാണ്. അരച്ച് ഗുളിക ഉരുട്ടി വെച്ച് ആ ഗുളിക മുലപ്പാലിലോ ഇഞ്ചി നീരിലോ കൊടുക്കാം. എന്നാൽ കൈകണ്ട ഒരു യോഗമായി ഇത് മാറ്റണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ ഗോരോചനം കൂടി ചേർത്തരയ്ക്കുന്നത് നല്ലതാണ്. ഭൂനാഗവും ശുദ്ധി ചെയ്ത ഭൂനാഗവും ചന്ദനവും ഇരട്ടിമധുരവും ഗോരോചനം കൂടി ചേർത്ത് മുലപ്പാലിലരച്ച് ഗുളികയുരുട്ടി വെച്ച് മുലപ്പാലിലോ ഇഞ്ചി നീരിലോ കൊടുത്താൽ ചിത്തവിഭ്രമം അപ്പോൾ വിടും. എത്ര പരീക്ഷണം, എത്ര പഠനം ഒക്കെ നടത്തിയാലാണ് ഇത്തരം ആയിരം ആയിരം യോഗങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇത്രയും സസ്യങ്ങളെ പരിചയപ്പെടണം. ഒരു ഗിനിപ്പന്നിയെയും കൊല്ലാതെ, ഒരു വെള്ളലിയെയും നശിപ്പിക്കാതെ ഭംഗിയായി എഴുതി വെച്ച ഈ ഔഷധങ്ങളൊന്ന് കൊടുത്തു നോക്കുക. ഏത് ആധുനിക വൈദ്യനും, എന്നിട്ട് രോഗം മാറുന്നു എന്ന് 100% കണ്ടാൽ. ഗിനിപ്പന്നിയിലും വെള്ളലിയിലുമൊക്കെ കൺട്രോൾ എക്സ്പെരിമെൻറ്റിൽ പരീക്ഷണം നടത്തി 5-10 എണ്ണമെടുത്ത് കൺട്രോളുകളായി നടത്തിയ പരീക്ഷണത്തിൽ 20-15% മരുന്നിലും 30-40% പ്ലാസി ഫോമിലും പ്ലാസിബോയിലും കണ്ടെത്തിയിട്ട് പ്ലാസിബോ ആയി കൊടുത്തതിൽ കൂടുതലുണ്ടായിരിക്കുമ്പോഴും മരുന്നിന് ഗുണമുണ്ടെന്ന് പറഞ്ഞ് മരുന്ന് വിൽക്കുകയും വിറ്റ് 5 കൊല്ലത്തിനുള്ളിൽ സൈഡ് എഫക്റ്റ് ആകുമ്പോൾ മരുന്ന് പിൻവലിക്കുകയും വീണ്ടും പ്ലാസിബോ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്ത് മുന്നേറുന്നൊരു വൈദ്യശാസ്ത്രം, ലോകത്തെവിടെയെങ്കിലും മറ്റാരെങ്കിലും ഒരു മരുന്ന് 100% ഫലപ്രദമായി കൊടുത്താൽ അത് പ്ലാസിബോ എഫക്റ്റ് മാത്രമാണെന്ന് തർക്കിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിദ്യാഭ്യാസം ഇന്ന് നമ്മെ വെട്ടിലാക്കിയിരിക്കുകയാണ്. 100% പരീക്ഷണനാളിയിൽ ഫലപ്രദമായാലും പത്രങ്ങളിലൂടെ തർക്കിക്കുമ്പോൾ പ്ലാസിബോ എഫക്റ്റ്, 50%ത്തിലധികം പ്ലാസിബോ എഫക്റ്റ് മാത്രം കണ്ടെത്തിയിട്ട് അത് മറച്ചുവെച്ച് 5-10% കൺട്രോൾ എക്സ്പെരിമെൻറ്റിൽ ഫലം കിട്ടിയെന്ന് വ്യാമോഹിക്കുന്ന ഔഷധങ്ങൾ 5 കൊല്ലമോ 6 കൊല്ലമോ അപകടകരമായി വിറ്റഴിച്ചിട്ട് പിൻവലിക്കുമ്പോൾ അവയെക്കുറിച്ച് മിണ്ടാതിരിക്കുന്ന വൈദ്യശാസ്ത്ര വിശാരദന്മാർ ഈ മണ്ണിന് ഭാരമാണ്, കരുതിയിരിക്കേണ്ടതാണ്. നാളെ അവരുടെ കൈകളിൽപ്പെടുന്നവരും അവരുടെ ബീജാണ്ഡങ്ങളും ദുഷിച്ച് വരും തലമുറകളെ നിത്യദുഃഖത്തിൻ്റെ ആഴക്കടലിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അവിടെയാണ് പ്രാചീനരുടെ അത്യന്തം ശുദ്ധമായ അന്വേഷണങ്ങളും പഠനങ്ങളും അവരുപയോഗിച്ച ഇൻട്യൂഷനും. അവർ കച്ചവടക്കാരായിരുന്നില്ല, ആപ്തന്മാരായിരുന്നുവെന്നും
അവരുടെ വാക്കുകളെ വിശ്വസിക്കുക കൊണ്ട് ജീവിക്കുവാൻ കഴിയുമെന്നും തിരിച്ചറിയേണ്ടത്. ആപ്തന്മാരെ നിരസിക്കുകയും കള്ളക്കച്ചവടക്കാരെ മുഴുവൻ വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന മാധ്യമശ്രുതിയുടെ ലോകങ്ങളിൽ നിന്ന് നമോചനം നേടേണ്ടത് ഇവിടെയാണ്. കരിനൊച്ചി, വൺവഴുതിന, ചെറുവഴുതിന വേര്, വൺവഴുതിന വേര്, ചെറുവഴുതിന വേര്, കരിനൊച്ചി വേര്, വേപ്പിൻ്റെ തൊലി, വെളുത്തുള്ളി, കുരുമുളക്, തിപ്പലി, കഞ്ഞുണ്ണി, സമൂലം, ചുക്ക്, ഇവ കഷായം വെച്ച് കുടിച്ചാൽ സന്നിപാത ജ്വരം കൊണ്ടും ജ്വരം കൊണ്ടുമുണ്ടാകുന്ന ചിത്തവിഭ്രമം പൂർണ്ണമായി മാറും. കരിനൊച്ചി, അതിൻ്റെ വേര്, ചെറുവഴുതിന വേര്, വൺവഴുതിന വേര്, നിലവേപ്പ് അല്ലെങ്കിൽ കിരിയാത്ത്, വെളുത്തുള്ളി, കുരുമുളക്, തിപ്പലി, കഞ്ഞുണ്ണി, സമൂലം, അമരി വേര്, നിലയമരി അല്ല, അമരിയുടെ വേര്, ഇത് കൈവിഷത്തിനൊക്കെ വളരെ ഫലപ്രദമാണ്, അമരി വേര്, ചുക്ക്, ഇവ കഷായം വെച്ച് കഴിച്ചാൽ ചിത്തവിഭ്രമം പരിപൂർണമായി മാറും. ജ്വരത്തിങ്കലുണ്ടാകുന്ന തലനോവ്, അത് പലപ്പോഴും സ്ഥിരമായ ശിരശൂലയായി മാറാറുണ്ട്. സന്നിപാത ജ്വരത്തിങ്കലാണെങ്കിൽ തീർച്ചയായും അങ്ങനെ വരുന്ന തലനോവിന് മുഞ്ഞയുടെ ഇല ഇടിച്ച് മുലപ്പാലിൽ പിഴിഞ്ഞ് വാൽമുളക് ചേർത്ത് അരച്ച് അതിൽ ജാതിക്ക, ജാതിപത്രി, മായക്ക ഇവയും ചേർത്ത് കൊടുത്താൽ തലനോവ് മാറും. ഉന്നതങ്ങളും ഉത്തമങ്ങളുമായ ഈ ഔഷധങ്ങളെയെല്ലാം നമുക്കായി അനുവദിച്ചു തന്ന നമ്മുടെ പൂർവസൂരികളായ അമ്മമാരുടെ പാദരേണുക്കളിൽ നമുക്ക് ഭക്തിയോടെ പ്രണമിക്കാം.